ജീവിതം നിങ്ങൾക്ക് കൈവശം വയ്ക്കാൻ കഴിയുന്ന ഭൗമിക കാര്യങ്ങളെക്കുറിച്ചല്ല, പകരം ജീവിതം എന്നത് നമ്മൾക്ക് എവിടെയിരുന്നാലും എത്ര വ്യത്യസ്തവും അതുല്യവുമായ കാര്യങ്ങൾ അനുഭവിക്കാൻ കഴിയും എന്നതാണ്. യാത്രക്കിടെ നാം എല്ലാവരും അഭിമുഖീകരിക്കുന്ന സവിശേഷവും ആകർഷണവുമായ ഒരു കാര്യം വന്യജീവികളാണ്. നാം എല്ലാവരും ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ പ്രകൃതിയെയും വന്യജീവികളെയും കുറിച്ച് അഭിനിവേശമുള്ളവരാണ്. അത് പറഞ്ഞതുപോലെ പരിണാമ പ്രക്രിയയിലൂടെയാണ് മനുഷ്യവർഗങ്ങൾ രൂപപ്പെടുന്നത്. കൂടാതെ നമ്മളുടെ ഡി എൻ എയുടെ 99% വാനരന്മാരുമായി പങ്കിടുന്നു. അതിനാൽ മനുഷ്യരായ നമ്മൾ പ്രകൃതിയുടെ ഭാഗമാണെന്ന് തെളിയിക്കപ്പെടുന്നു. ഇന്ന് ഈ വീഡിയോയിൽ ഞങ്ങൾ വന്യജീവികളെക്കുറിച്ച് സംസാരിക്കുന്നു. അതോടൊപ്പം വന്യജീവി ഫോട്ടോഗ്രാഫിയും അതിൻ്റെ തരങ്ങളും എന്താണെന്ന് അറിയാൻ കഴിയും. നമസ്കാരം. ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമായ ക്രിയേറ്റീവ് ഹട്ട് ചാനലിലേക്ക് സ്വാഗതം. വൈൽഡ് ലൈഫ് എന്നത് ഒരു പരിസ്ഥിതി വ്യവസ്ഥയിലെ സസ്യജന്തുജാലങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് സാധാരണയായി നമ്മളുടെ വീടുകളിൽ വളർത്താത്ത സസ്യങ്ങളെയും മൃഗങ്ങളെയും സൂചിപ്പിക്കുന്നു. അതിനാൽ വനം, പുൽമേട്, മഴക്കാടുകൾ, മരുഭൂമി തുടങ്ങി എല്ലാ ആവാസ വ്യവസ്ഥകളിലും ഇത് കണ്ടെത്താൻ കഴിയും. അതേസമയം പ്രകൃതിയുടെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താനും ഭക്ഷ്യശൃംഖല നിലനിർത്താനും ഇത് സഹായിക്കുന്നു. ഭൂമിയിൽ വിവിധതരം വന്യജീവികളുണ്ട്. അവയെ നമുക്ക് വർഗീകരിക്കാൻ അഥവാ തരംതിരിക്കാൻ കഴിയും. അതായത് സസ്തനികൾ, പക്ഷികൾ, പ്രാണികൾ, ഉരഗങ്ങൾ മുതലായവ. കാരണം ഈ വന്യജീവികൾ ഓരോന്നും വ്യത്യസ്ത പരിസ്ഥിതികളിലും സാഹചര്യങ്ങളിലും നിലനിൽക്കുന്നു. അവയ്ക്ക് വ്യത്യസ്ത സ്വഭാവങ്ങളുമാണ്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ ഇത് ഏറ്റവും രസകരവും ഫോട്ടോഗ്രാഫിയിലെ ആകർഷണവുമായ ഒന്നാണ്. എന്നാൽ കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ ഇത് മറ്റേതൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി മേഖലയെക്കാളും കഠിനമാണ്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി വന്യജീവികളെ സ്വന്തം ആവാസ വ്യവസ്ഥയിൽ പകർത്തുക എന്നതാണ്. നിങ്ങളുടെ ക്യാമറകൾ ഉപയോഗിച്ച് മൃഗങ്ങളെ ഷൂട്ട് ചെയ്യുവാനും അവയുടെ സാരാംശം നിങ്ങളുടെ ഷോട്ടുകളിൽ പകർത്താനുമുള്ള മികച്ച മാർഗമാണിത്. പക്ഷേ ഫോട്ടോഗ്രാഫിയിൽ മറ്റേതൊരു വിഭാഗത്തെയും പോലെ ഇവിടെയും വിഷയങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾക്കനുസൃതമായി നിൽക്കുകയില്ല. അതാണ് ഈ ഫീൽഡിൻ്റെ സൗന്ദര്യാത്മകമായ ശാപം. കാരണം പ്രകൃതിയുടെ സ്വഭാവം മാറ്റാൻ കഴിയില്ല. വന്യജീവിയുടെ സ്വഭാവങ്ങൾക്കനുസരിച്ച് നിമിഷങ്ങളിൽ ഒരാൾക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയണം. വാസ്തവത്തിൽ വന്യജീവി ഫോട്ടോഗ്രാഫിയെ 7 വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിക്കാം. അതായത് 1 സസ്തനികൾ, 2 ഉരഗങ്ങൾ, 3 ഉഭയജീവികൾ, 4 പക്ഷികൾ, 5 മത്സ്യം, 6 സസ്യങ്ങൾ, 7 പ്രാണികൾ. 1 സസ്തനികൾ. എല്ലാ ജീവജാലങ്ങളിലും ഏറ്റവും ബുദ്ധിമാനായ ഒരാൾ. ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ നട്ടിലുള്ളതും മുടി വളർന്നതുമായ മൃഗങ്ങളാണ് സസ്തനികൾ. അവയെ സസ്തനികൾ എന്ന് വിളിക്കുന്നു. കാരണം എല്ലാ പെൺജീവികൾക്കും പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഗ്രന്ഥികളുണ്ട്. ഉദാഹരണത്തിന് പൂച്ചകൾ മുതൽ തിമിംഗലം വരെ. 2 ഉരഗങ്ങൾ. രോമങ്ങൾക്കോ തൂവലുകൾക്കോ പകരം ചെതുമ്പലുള്ള മൃഗങ്ങളാണ്, അതായത് ഇഴജന്തുക്കൾ. പക്ഷികളുടെയും സസ്തനികളുടെയും പൂർവികരായി അവരെ കണക്കാക്കുന്നു. ഉദാഹരണത്തിന് പല്ലി, പാമ്പ് തുടങ്ങിയവ. 3 ഉഭയജീവികൾ. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജന്തുക്കൾ, അതായത് തവളകളും ഉടുമ്പുകളും പോലെയുള്ളവ. 4 പക്ഷികൾ. തൂവലുകളുള്ള ഒരേ ഒരു ജീവനുള്ള മൃഗങ്ങൾ, അതായത് എല്ലാവർക്കും പറക്കാനാകില്ലെങ്കിലും അവയ്ക്ക് ചിറകുകളുണ്ട്. ഉദാഹരണത്തിന് പറക്കുന്ന പക്ഷികൾ കൊക്ക്, കഴുകൻ തുടങ്ങിയവ. പറക്കാത്ത പക്ഷികൾ ഒട്ടകപ്പക്ഷി, എമു, പെൻഗ്വിൻ തുടങ്ങിയവ. 5 മത്സ്യം. വെള്ളത്തിൽ വസിക്കുന്നതും അവയുടെ ചെകിളുകളിലൂടെ ശ്വസിക്കുന്നതുമായ മൃഗങ്ങളാണിവ. ഗോൾഡ് ഫിഷ്, ഗോൾഡൻ സ്നാപ്പർ തുടങ്ങിയവ. 6 സസ്യങ്ങൾ. അവ നമ്മുടെ മാതൃഭൂമിയുടെ ഭൂരിഭാവവും ഉൾക്കൊള്ളുന്ന ജീവികളാണ്. അവയെ ആഭ്യന്തരമായും വന്യമായും സംരക്ഷിക്കാം. മരങ്ങൾ, പൂക്കൾ, കുറ്റിച്ചെടികൾ, ഔഷധ സസ്യങ്ങൾ തുടങ്ങിയ രൂപത്തിൽ. 7 ചെറുപ്രാണികൾ. മൃഗങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടം. എല്ലാ മൃഗങ്ങളിലും 75% പ്രാണികളാണ്. ഉദാഹരണത്തിന് വണ്ടുകൾ, ഉറുമ്പുകൾ, വെട്ടുക്കിളികൾ തുടങ്ങിയവ. പക്ഷെ ഭൂരിഭാഗം ആളുകളും മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഫോട്ടോഗ്രാഫിയെ മാത്രമാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയായി കണക്കാക്കുന്നത്. രണ്ടും ചലിക്കാൻ കഴിയുന്നതും വ്യത്യസ്ത പ്രവർത്തനങ്ങളിൽ കാണപ്പെടുന്നതുമായതുകൊണ്ടാകാം. ഇപ്പോൾ അടുത്ത ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നത്, സസ്യങ്ങൾ വൈൽഡ് ലൈഫിൻ്റെ കീഴിലാണോ? അതെ, അത് വൈൽഡ് ലൈഫ് വിഭാഗത്തിൽ പെടുന്നു. നിങ്ങൾക്കറിയാമെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ പരിസ്ഥിതി വ്യവസ്ഥയിലെ നീലക്കുറിഞ്ഞി, ഡെവിൾസ് ക്ലോ പോലുള്ള ചില കാട്ടുചെടികളും ബൊട്ടോണിക്കൽ ആവശ്യങ്ങൾക്കായി ഫോട്ടോ എടുക്കുന്ന സസ്യങ്ങളാണ്. വന്യജീവി ഫോട്ടോഗ്രാഫർമാരെ പോലെ ഈ ആവാസ വ്യവസ്ഥകളിൽ അതീവ താല്പര്യമുള്ള ബൊട്ടോണിക്കൽ ഫോട്ടോഗ്രാഫർമാരുമുണ്ട്. അതിനാൽ ഏതൊരു വിഭാഗത്തിലെ പോലെയും വന്യജീവി ഫോട്ടോഗ്രാഫുകൾ നിലവിലുള്ള വന്യജീവികളെ, അവയുടെ ജനസംഖ്യ, വൈവിധ്യമാർന്ന ജീവിതമാർഗങ്ങൾ, ജീനുകൾ മുതലായവയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. അതിനാൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ, ജീവശാസ്ത്രജ്ഞന്മാർ, പരിസ്ഥിതി പ്രവർത്തകർ തുടങ്ങിയവർക്ക് അത്യാവശ്യ ഉപകരണമായി മാറിയിരിക്കുന്നു. അതിനാൽ മറ്റ് ജീവജാലങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ലോകത്തെ അറിയിക്കുന്നതിനുള്ള
ശക്തമായ പങ്ക് വന്യജീവി ഫോട്ടോഗ്രാഫുകൾ വഹിക്കുന്നു. അതിനാൽ പ്രകൃതിയെയും പ്രകൃതി പരിസ്ഥിതിയെയും നമുക്കായി പങ്കുവയ്ക്കുന്ന ഈ ജീവി വർഗങ്ങളോട് മനുഷ്യനെന്ന നിലയിൽ നമുക്കുള്ള ഉത്തരവാദിത്വം നിറവേറ്റാനും ഇത് സഹായിക്കുന്നു. അതേ സുഹൃത്തുക്കളെ, ഏത് തരം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ട്? അഭിപ്രായ വിഭാഗത്തിൽ ഞങ്ങളെ അറിയിക്കുക. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി കോഴ്സിൽ ചേരുന്നതിന് അപേക്ഷിക്കാൻ ഞങ്ങളുടെ വെബ്സൈറ്റ് www.creativehut.org സന്ദർശിക്കുക. കൂടുതൽ ഫോട്ടോഗ്രാഫി ലേഖനങ്ങൾ, നുറുങ്ങുകൾ, തന്ത്രങ്ങൾ, പോർട്ട്ഫോളിയോ എന്നിവയ്ക്കും അതിലേറെ കാര്യങ്ങൾക്കും ഞങ്ങളുടെ ഔദ്യോഗിക ബ്ലോഗ് www.creativehuts.com സന്ദർശിക്കുക. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകളിലെ അറിയിപ്പുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ സുരക്ഷിതവും ആരോഗ്യപരവുമായി തുടരുക. ഗുഡ് ബൈ.